മലപ്പുറം പൊതുവെ മുസ്ലിങ്ങളുടെ സ്വാധീന മേഖലയാണെന്നാണ് പറയപ്പെടാറ് അതുകൊണ്ടെന്താ ഇപ്പോൾ മലപ്പുറം എന്താ മറ്റൊരു താലിബാൻ ആവാനാണോ ഉദ്ദേശം തുഞ്ചനും വേണ്ട പൂന്താനവും വേണ്ട പണ്ഡിതരാൽ പുകൾപ്പെട്ട ഒരു മേഖലയാണ് മലപ്പുറം എന്നാൽ ആ മലപ്പുറത്ത് പ്രതിമകൾക്ക് അപ്രഖ്യാപിത വില കാണിപ്പോൾ കേരളത്തിലെ പ്രമുഖരായ നാൽപ്പത്തിയെട്ട് പണ്ഡിതന്മാരിൽ മുപ്പത്തിയെട്ട് പേരും മലപ്പുറത്തായിരുന്നു കൃത്യമായി പറഞ്ഞാൽ വെട്ടുകാട്ടിൽ സാമൂതിരിയും വള്ളുവ കോന്നാതിരിയും അരങ്ങുവാണിടം അങ്കത്തട്ടിൽ മിന്നലോളി തീർത്ത മാമാങ്കത്തിന്റെ വീരചരിതങ്ങൾ ശങ്കനാഥം തീർത്ത നാട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിനുള്ള അർഹത പോലും മലപ്പുറത്തിന് കൽപ്പിക്കപ്പെട്ടിരുന്നു അവിടെയാണ് മുസ്ലിം മേഖലയെന്ന് സ്വയം ഇസ്ലാമിസ്റ്റുകൾ പ്രഖ്യാപിച്ചതും തുഞ്ചന്റെ കിളിപ്പാട്ട് മാത്രമല്ല പൂന്താനത്തിന്റെ ജ്ഞാനപാനയും മേൽപ്പത്തൂരിന്റെ നാരായണീയവും തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്തിന്റെ മാതങ്കലീലയും ഈ നാട്ടിൽ നിന്ന് ലോകത്തിന് ജ്ഞാനപ്രകാശം പകർന്നു മഹാപണ്ഡിതൻ തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി നീലകണ്ഠ സ്വാമിയാജിപ്പാട് ഗണിതശാസ്ത്രജ്ഞൻ വടശ്ശേരി പരമേശ്വരൻ ആലത്തിയൂർ നമ്പീശൻ തുടങ്ങി മുപ്പത്തിയെട്ട് പണ്ഡിതന്മാരാൽ പുകൾപ്പെറ്റ നാട് അവരുടെ പേരോർക്കുന്നത് പോലും പുണ്യമായി കരുതേണ്ട നാട്ടിൽ ഒരുപക്ഷെ ഇവരെ ഓർക്കാൻ പോലും ഒന്നുമില്ല ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തച്ഛനോളമോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാളും വിവിധ മേഖലയിൽ ഔന്നിത്യമുള്ളവരാണ് മറ്റുള്ളവരെല്ലാം തന്നെ എന്നാൽ തുഞ്ചനു പോലും ഒരു പ്രതിമ സ്ഥാപിക്കാൻ ജന്മനാട്ടിൽ അപ്രഖ്യാപിത വിലക്കാണ് കടലുണ്ടിപ്പുഴയ്ക്കും തൂതപ്പുഴയ്ക്കും അക്കരയുള്ള നാട്ടിലെല്ലാം സാംസ്കാരിക നായകർക്ക് പ്രതിമയുണ്ട് മലപ്പുറത്തെത്തുമ്പോൾ പ്രതിമകൾക്ക് വിലക്കാണ് തുഞ്ചന്റെ ജന്മനാടായ തിരൂർ നഗരസഭയിൽ പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങിയെങ്കിലും രണ്ടു പതിറ്റാണ്ടുകാലമായി അപ്രഖ്യാപിത വിലക്ക് തുടരുകയാണ് തിരൂർ നഗരസഭയിൽ പ്രതിമയ്ക്ക് പകരം മഷിക്കുപ്പിയും പേരയും സ്ഥാപിച്ച് തുഞ്ചനെ വഞ്ചിച്ചുകൊണ്ട് നഗരസഭ മുഖം രക്ഷിച്ചു കോട്ടയ്ക്കലിൽ ഓ വി വിജയന്റെ പ്രതിമ സ്ഥാപിച്ചത് തകർത്തുകൊണ്ടാണ് വിഗ്രഹവഞ്ചകർ ഇരുട്ടിന്റെ മറവിൽ ക്രൂരത കാട്ടിയത് കോട്ടയ്ക്കൽ രാജാസ് ഹൈസ്കൂളിൽ ഓ വി വിജയന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതിന്റെ തലേന്ന് മൂക്കും വായും ഛേദിച്ചുകൊണ്ടാണ് ഇത്തരം ശക്തികൾ രംഗത്തെത്തിയത് തുഞ്ചത്തെഴുത്തച്ഛനെ ഭാഷാപിതാവായി അംഗീകരിക്കുന്ന ലോകത്തെ മലയാളികളുടെ അഭിമാനത്തിന് ക്ഷതം തീർത്ത നടപടി കാലത്തിന് ഇപ്പുറവും സാംസ്കാരിക ലോകത്തിന് ഉണങ്ങാത്ത മുറിവാണ് തിരുനാവായ ഗാന്ധി സ്മാരകത്തിൽ ഗാന്ധിജി പ്രതിമയില്ലാതെ മലപ്പുറം ജില്ലയിൽ പ്രതിമകൾക്ക് അപ്രഖ്യാപിത വിലക്കാണ് തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻറെ പ്രതിമ പോലും സ്ഥാപിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് തുഞ്ചൻ പറമ്പിൽ തുഞ്ചന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള അവകാശമാണ് ആദ്യം നേടേണ്ടത് അതുപോലെ തുഞ്ചൻ ആചരിച്ചതൊക്കെ അതേപോലെ അവിടെയും സ്ഥാപിക്കണം ഒരു മതവിഭാഗം എതിർക്കുന്നുവെങ്കിൽ പ്രതിമ അവരുടെ മതത്തിൽപ്പെട്ടയിടത്ത് സ്ഥാപിക്കേണ്ടതില്ല ഇതൊരു മതേതര കാര്യമല്ലേ അപ്പോൾ മതേതര രീതികളാണ് നടപ്പാക്കേണ്ടത് അതേസമയം തിരുവനന്തപുരം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകത്തിലും നെയ്യാറ്റിൻകര തുഞ്ചൻ ഗ്രാമത്തിലും പാലക്കാട് ആമക്കാവ് തുഞ്ചൻ ഗുരുകുലം ട്രസ്റ്റും തുഞ്ചൻ പ്രതിമ സ്ഥാപിച്ചു തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഈ സാംസ്കാരിക ഭൂമികയെ അടയാളപ്പെടുത്തണം റെയിൽവേ സ്റ്റേഷനിൽ തുഞ്ചന്റെ കിളിപ്പാട്ട് ഉയരണമെന്നും തുഞ്ചൻ പ്രതിമയും സാംസ്കാരിക നിലയവും റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഭാഷാപിതാവിനോടുള്ള അവഗണനയ്ക്ക് എതിരെ വലിയ മുന്നേറ്റമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് മതമൗലിക ശക്തികൾക്ക് കീഴടങ്ങാതെ ജാതി മത രാഷ്ട്രീയ ഭേദമറന്ന് തുഞ്ചത്താചാര്യന്റെ പ്രതിമ സ്ഥാപിക്കാൻ നഗരസഭ തയ്യാറാവണമെന്നാണ് ആവശ്യം ഈ ആവശ്യം പൊതു ഇടങ്ങളിൽ പ്രതിമകൾ വഴങ്ങാത്ത ജില്ലയായി മലപ്പുറം മാറുന്നതിന് എതിരെ ശക്തമായ പ്രക്ഷോഭം ആവശ്യമായി ഉയരുന്നു ജില്ലയിൽ സാംസ്കാരിക അടയാളങ്ങളെ ബോധപൂർവം തമസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ബോധപൂർവമായ ചെറുത്തുനിൽപ്പാണ് കാലം ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്